ആദ്യമായിട്ട് കണ്ണൂര് ഞാൻ വരാൻ വൈകി എന്നുള്ള ഒരു സൂചന ഇവിടെ പറയുകയുണ്ടായി. അതായത് കണ്ണൂരുള്ള വി ബി എ അംഗങ്ങൾ ഒത്തിരി നാളായി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിരുന്നതും, അപ്പോൾ ഞാൻ പറയാറുണ്ട് ഒരു കാര്യം ചെയ്യട്ടെ, എയർപോർട്ട് ഓപ്പൺ ചെയ്യട്ടെ എന്നിട്ടാവാം. അല്ല സാർ, ട്രെയിൻ ഉണ്ടല്ലോ, ട്രെയിനിൽ വന്നാൽ പോരെ. പക്ഷേ ഞാനിങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ കണ്ണൂർ എയർപോർട്ട് ഓപ്പൺ ചെയ്തു. അങ്ങനെ എന്നിട്ടും എൻ്റെ വരവ് കുറച്ച് വൈകിയെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ ഇന്ന് ഈ ദിവസം ഇവിടെ വരാൻ പറ്റിയതിൽ എനിക്കധികം സന്തോഷമുണ്ട്. പല കാരണം കൊണ്ടും അത് നീട്ടി വയ്ക്കേണ്ടി വന്നു. ഇന്നത്തെ നമ്മുടെ അതിഥികളായിട്ടുള്ള ശ്രീ വിനോദ്, ജയചന്ദ്രൻ, ശീലൻ, സുഗുണൻ, അതുപോലെ വിജയ് ഭവ അലുമിനി അല്ലാത്ത അംഗങ്ങളെ, നമ്മുടെ സ്വന്തം വിജയ് ഭവ അംഗങ്ങളെ, വൈസ് പ്രസിഡൻറ്റ് ഷിനു, ദെൻ നമ്മളിതിൻ്റെ ഈ കണ്ണൂരിൻ്റെ എല്ലാം എല്ലാമായ നമ്മുടെ സുഭാഷ് അവിടെ, സുഭാഷ്, പിന്നെ നമ്മുടെ പ്രസിഡൻറ്റ് നൗഷാദ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു അസൂയുണ്ട്. ഞാൻ ഈ വിജയ് ഭവ തുടങ്ങിയപ്പോൾ ഇത്രയൊന്നും വിചാരിച്ചില്ല ഈ വിജയ് ഭവ അലുമിനി ഇത്രയും കയറിപ്പോവെന്നുള്ളത്. അതെ, കാരണം അന്ന് ഈ വിജയ് ഭവ എങ്ങനെ തുടങ്ങിയെന്നുള്ളത് ഒരു വാക്ക് ഞാൻ പറയാം. അതായത് ഒരു 4-5 വർഷം മുമ്പ് എന്തുകൊണ്ട് കേരളത്തിലെ ഉള്ള പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ബിസിനസ്സുകാർക്കൊരു ഒരു കൈത്താങ് എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഒരു ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ഫോറം ഉണ്ടാക്കണം എന്നുള്ളൊരു ആശയം വന്നു. അപ്പോൾ അത് എനിക്ക് ഒറ്റയ്ക്ക് തുടങ്ങാൻ മടിയായിരുന്നു. ഇങ്ങനെയാണ് വർമാൻ വർമ്മ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഗ്രൂപ്പിൻ്റെ സീനിയർ പാർട്ട്ണർ സത്യനാരായണനായിട്ട് കൂട്ടിച്ചേർന്നിട്ട് ഈ ഒരു ആശയം ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് 4.5 വർഷം മുമ്പ് ഏകദേശം 30 പേര് ഒരു ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ, തുടങ്ങിയിട്ട് അധികം നാളാവരുത്, അത് കഴിഞ്ഞ് ഒരു 40 വയസ്സിന് താഴെ അവരുടെ എന്താ പറയുക, ടീത്തിങ് ട്രബിളൊക്കെ ഉള്ള സമയത്ത് അവർക്ക് എങ്ങനെ ഒരു കൈത്താങ് ആകാൻ പറ്റും എന്നുള്ളൊരു ആശയത്തിൽ തുടങ്ങിയതായിരുന്നു. പക്ഷേ ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും അതിൻ്റെ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് വീണ്ടും വീണ്ടും ഓരോ 3 മാസം കൂടുമ്പോഴും ഇതുപോലെ ഓരോ ട്രെയിനിങ് പ്രോഗ്രാം നടത്തി ഇന്ന് ഇപ്പോൾ കേരളത്തിലേകദേശം 470 പേര്, 500 തികഞ്ഞു, 500 പേര് വിജയ് ഭവ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ആദ്യം 2 കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അലുമിനി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. കാരണം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടായ്മ നിലനിന്നില്ലെങ്കിൽ നമ്മൾ എത്രയോ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാറുണ്ട്, ഞാനും നിങ്ങളൊക്കെ എത്രയോ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും, അത് അതിൻ്റെ ഒരു ചൂടും അതിൻ്റെ ഒരു സ്പിരിറ്റും ഒക്കെ ഒരാഴ്ച നിലനിൽക്കും, അല്ലെങ്കിൽ ഒരു മാസം നിലനിൽക്കും, പിന്നെ അത് കെട്ടടങ്ങും. പക്ഷേ ആ ഒരു എനർജി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിജയ് ഭവ അലുമിനി തുടങ്ങിയിട്ട് അതിനന്നൊരു പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തു, പിന്നെ ഓരോ വർഷം പുതിയ പുതിയ പ്രസിഡൻറ്റുമാർ. പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിജയ് ഭവ അലുമിനി എന്ന ആ ഒരു പ്രസ്ഥാനം അത് വലിയൊരു പ്രസ്ഥാനമായി മാറി. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, അതായത് അച്ഛനേക്കാളും വലിയ മകൻ ഉണ്ടാവുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിപ്പോയി വിജയ് ഭവ അലുമിനി. സന്തോഷമുള്ളൂ, കാരണം നമ്മുടെ ഒരു ഉദ്ദേശം സഫലീകൃതമായി. കേരളത്തിൽ പൊതുവേ ബിസിനസ്സിനോട് അത്ര പ്രാമുഖ്യമില്ലാത്ത ഒരു സ്റ്റേറ്റാണ്. നമ്മളിപ്പോൾ ഗുജറാത്തിൽ ചെന്നാലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ചെന്നാലോ അതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ അതേസമയം കേരളത്തിലെന്താ സ്ഥിതി? കേരളത്തിലെ വർഷങ്ങളായിട്ട് ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ കേട്ടു തുടങ്ങിയതാണ് സോഷ്യലിസം. ക്യാപിറ്റലിസത്തിനോട് ഏറ്റവും എതിർപ്പ്, അതായത് ക്യാപിറ്റലിസം ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് സോഷ്യലിസമാണ് കറക്റ്റ് എന്ന് എൻ്റെ കുഞ്ഞുനാളിൽ കേട്ട്, ഞാനും കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു SFI പിന്തുണയോടുകൂടിയിട്ട് ഇലക്ഷന് ജയിച്ച ഒരാളാണ്, അതിപ്പോൾ പുറത്ത് പറയണ്ട. പക്ഷെ പിന്നീട് എനിക്കും ബോധം ഉദിച്ചു, കാരണം ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഒരു മാറ്റം വരണം. പലർക്കും ബോധം ഉദിച്ചവർ എൻ്റെ പുറകിലുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ കേരളത്തിലൊരു ജനറലായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഞാനാരും കുറ്റം പറയല്ല അല്ലേ, ഇവിടുത്തെ മാറി മാറി വരുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ
സോഷ്യലിസം ആണ് എല്ലാത്തിൻ്റെയും, എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, വീഗാട് തുടങ്ങിയിട്ട് 6 കൊല്ലത്തിനുള്ളിൽ തന്നെ അവിടെയും ഞങ്ങൾക്കും അന്ന് വെറും ചെറിയ കമ്പനിയായിരുന്നു, അവിടെ യൂണിയൻ സ്റ്റാർട്ട് ചെയ്തു, പ്രശ്നങ്ങളായി. അന്ന് ഞാൻ, എനിക്കൊരു സ്കൂട്ടറുണ്ട്, ഞാൻ സ്കൂട്ടറിലാണ് നടക്കുക. പിന്നെ ഒരു പഴയ ഒരു പ്രീമിയർ പെർമിനി ഉണ്ട്, അത്രയേ ഉള്ളൂ. ഒരു വീട് വെച്ചിട്ടുണ്ട്, തുടങ്ങിയിട്ട് ഒരു 6 കൊല്ലമായിട്ടുള്ളൂ, 6 7 കൊല്ലം 6. അപ്പോൾ സമരം വന്നു കഴിഞ്ഞിട്ട് ഇവർ ജയ് വിളിക്കുന്നത്, സമരം ചെയ്യുന്ന വീടിൻ്റെ മുന്നിൽ ബഹളം വയ്ക്കുന്നതൊക്കെ കേട്ടാൽ എനിക്ക് തന്നെ അത്ഭുതം പോട്ട്. അവർ പറയുന്നത് പെറ്റി ഗൂർഷ, അമേരിക്കൻ ചെരുപ്പ് എന്നൊക്കെ. ഞാൻ അമേരിക്ക പോയിട്ട് പോലുമില്ല ആ സമയത്ത്. ഇനി ആരെയും കളിയാക്കുകയല്ല. അപ്പോൾ അങ്ങനെ ഒരു ബഹുഭൂരിപക്ഷം സമൂഹമുള്ള ഈ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ബിസിനസ് വളരണമെങ്കിൽ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇപ്പോൾ വർഷങ്ങൾ കുറെ കഴിഞ്ഞു, ഇപ്പോൾ കാര്യങ്ങൾ കുറെ മാറി, എല്ലാവരും കുറച്ചൊക്കെ പഠിച്ചു. ഇന്ന് ജോലി കിട്ടണമെങ്കിൽ എൻ്റർപ്രണേഴ്സ് വേണം, ജോലി കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാവണമെങ്കിൽ എൻ്റർപ്രണേഴ്സ് വേണം, എൻ്റർപ്രണേഴ്സ് ഇല്ലാതെ ജോലി സാധ്യതകൾ ഉണ്ടാവില്ല എന്നൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും മാറി ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ്, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ വിജയഭവ എന്നുള്ളൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നതും. അതിൽ ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, അതായത് ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയെ ഒരു കൈ താങ്ങ് കൊടുക്കാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ഉദ്യമം സഫലമായി. അതിൽ പണമായിട്ട് യാതൊരു സഹായവുമില്ല, ഒരു ചെറിയ നിസ്സാര ഫീസ് വാങ്ങിച്ച് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നു. ഇതിൽ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല, എംപവറിങ് പീപ്പിൾ. ഞാൻ കണ്ടതാ, അതായത് ഞാൻ പേരെടുത്ത് പറയാനായിട്ട് ഞാൻ സുഭാഷ് തന്നെ വേണമെങ്കിൽ സാക്ഷ്യം പറയുമായിരിക്കും, അത് വേണമെങ്കിൽ നമുക്ക് ചർച്ചയിടയ്ക്ക് വേണമെങ്കിൽ പറയിപ്പിക്കാം, അതുപോലെ സിനു സ്വന്തം അനുഭവം പറയുമായിരിക്കും, അങ്ങനെ ഒത്തിരി പേര് അവരുടെ അനുഭവം പറയുമായിരിക്കും. ഞാൻ വിജയ് ബാബയ്ക്ക് വേണ്ടി ക്യാൻവാസിക്കുകയല്ല, പക്ഷേ എല്ലായിടത്തും വേണ്ടത് ഒരു സപ്പോർട്ടാണ്. ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ മാറ്റങ്ങൾ വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഏത് പ്രൊഫഷനും അതിൻ്റെ ധാരാളം അസോസിയേഷനുകളുണ്ട്. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ എൻജിനീയേഴ്സ് ആണെങ്കിലും ശരി, ഡോക്ടേഴ്സ് ആണെങ്കിലും ശരി, ഓഫ് കോഴ്സ് ട്രേഡേഴ്സിനുണ്ട്. പക്ഷേ എന്താ പറയുക, ഇതുപോലെ തുടങ്ങി വന്ന എൻ്റർപ്രണേഴ്സിന് ഒരു വലിയൊരു സപ്പോർട്ടായിട്ടാണ് ജൈവ അലുമിനി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ ചിന്തിക്കാത്ത തരത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇതിൻ്റെ ഭാരവാഹികളെ വാൺ ചെയ്യാറുണ്ട്. വാൺ ചെയ്യാൻ മീൻസ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബിസിനസ് വിട്ടിട്ട് കളിക്കല്ലേ, അതായത് ഇവരുടെ ഒരു എനർജി ആക്ടിവിറ്റി അല്ലെങ്കിൽ അവരുടെ ആ പ്രസ്ഥാനത്തിനോടുള്ള ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റും കാണുമ്പോൾ നിങ്ങളുടെ സ്വന്തം സ്ഥാപനം നിലനിർത്തിയിട്ട് വേണം മുന്നോട്ട് പോവാൻ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പിന്നെ കണ്ണൂരിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഓർക്കാനുള്ളത്, ഞാൻ ഏകദേശം ഒരു 8-10 വർഷം മുമ്പായിരിക്കും അന്നിവിടെ ഇതുപോലെ ചേംബർ ഓഫ് കോമേഴ്സ് ക്ഷണിച്ചിട്ടൊരു ഫംഗ്ഷന് വന്നു. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ബഹുമാന്യായ ലേറ്റ് ക്യാപ്റ്റൻ കൃഷ്ണനായർ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നും ധാരാളം എന്താ പറയുക, നല്ല നല്ല എൻ്റർപ്രണേഴ്സിന് കാഴ്ചവെച്ചിട്ടുള്ള ടൗണാണ്. പ്രത്യേകിച്ച് ഞാനൊക്കെ തുടങ്ങിയ സമയത്താണ് ഏറ്റവും പേരെടുത്ത് നിന്നിരുന്ന വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്, കാദർകുട്ടി സാഹിബ്. തീർച്ചയായിട്ടും അന്നൊക്കെ കണ്ണൂരിന് ഉള്ള ഒരു ബുദ്ധിമുട്ട് കണക്ടിവിറ്റി ആയിരുന്നു. ഇപ്പം അത് മാറി. ഞാൻ പറയുകയാണെങ്കിൽ കൊച്ചിയേക്കാളും നല്ല എയർപോർട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കൊച്ചി എയർപോർട്ട് ഞാൻ പറയും, അന്നത്തെ കാലത്ത് ഒരു തല്ലിക്കുട്ട് എയർപോർട്ടായിരുന്നു. ഒരു ചെറിയൊരു കൂരകളൊക്കെ പണിതിട്ട് ഒരു ഷെഡ് പോലെയൊക്കെ ആയിരുന്നു. കുറ്റം പറയല്ല, അതിനേക്കാളും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എയർപോർട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നേരത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ ഒത്തിരി സാധ്യതകൾ തനിയെ തുറന്നു വരും, അത് തീർച്ചയായിട്ടും സംഭവിച്ചേ തീരുള്ളൂ. ഇതൊന്നും ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല.
പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം മോശമാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാം, പക്ഷെ ഇതേ രാഷ്ട്രീയ അന്തരീക്ഷം വെച്ചുകൊണ്ട് തന്നെ എത്രയോ പേര് വളർന്നു വലുതായിട്ടുണ്ട് ഈ കണ്ണൂരിൽ നിന്ന് തന്നെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, സിസ്റ്റത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതവിടെ കിടക്കട്ടെ. നമുക്കെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഒരു എൻ്റർപ്രണർ എന്നുള്ള നിലയ്ക്ക് ആലോചിക്കേണ്ടത്. ഇതിൽ വിജയ് ഭവ അലുമിനി അല്ലാത്തവർ ഏകദേശം എത്ര പേരുണ്ട്? എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓ, വിജയ് ഭവ അലുമിനി അല്ലാത്തവർ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു, താങ്ക് യു. പിന്നെ ഇവർ ഈ ഇതിലൊക്കെ കാണിക്കുന്ന കുറച്ച് കുറേയൊക്കെ ഓവർ എക്സാജറേഷനാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഒരു ഒരു അതായത് സ്റ്റെബിലൈസറാണ് ആദ്യം വിറ്റിരുന്നത് അറിയാലോ. അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ കെടുകാര്യത മൂലം അതിൽ നിന്നൊരു അഡ്വാൻറ്റേജ് കണ്ടു എടുത്ത് അതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് സ്റ്റെബിലൈസർ ഉണ്ടാക്കി വിറ്റ ആളാണ് അല്ലേ. പിന്നെ അതാത് കൊല്ലങ്ങളിൽ ഇതുപോലെ ഓരോ കൊല്ലവും അതാത് കൊല്ലത്തെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റേഴ്സ് എന്നെ ഭീഷണിപ്പെടുത്തും, പറയും അടുത്ത കൊല്ലം മുതൽ ഇനി ഇവിടെ പവർ കട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നാട്ടുകാർക്ക് നല്ലതാണ്, സിറ്റിസൻസിന് നല്ലതാണ്, പക്ഷെ എൻ്റെ ചങ്കണ് ഇടിക്കണതേ, നമ്മുടെ കഞ്ഞിയിലെ പാറ്റിയിടാൻ പോകുന്നത്. അങ്ങനെ പേടിച്ചിട്ടാണ് പിന്നീട് പമ്പ്, വാട്ടർ ഹീറ്റർ, സോളാർ ബാറ്ററി, കേബിള് അങ്ങനെ പല ഐറ്റം തുടങ്ങിയത്. ഇപ്പോഴും ഒരു മര്യാദ ലെവലിൽ സ്റ്റെബിലൈസർ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റെബിലൈസർ ഇന്ന് വീഗാർഡിൻ്റെ ഏകദേശം 2500 കോടി ടേൺ ഓവറുള്ള ഇതിനകത്ത് ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ, ലെസ് ദാൻ 25% മാത്രമേ സ്റ്റെബിലൈസർ ഉള്ളൂ. പിന്നെ അതുപോലെ ഞാൻ എന്തോ ഒരു വലിയൊരു മഹാകാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ്, അതായത് ഒരു പഴയ കിഡ്നിയാണ് ട്രക്ക് ഡ്രൈവർക്ക് കൊടുത്തത്. അത് എന്നെ പ്രേരിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ, അതായത് ഇതെനിക്ക് സാധിക്കും, ഞാൻ മണ്ടത്തരം ചെയ്യില്ലാന്ന് എനിക്ക് തോന്നുന്നു. അതായത് അതിന് മുമ്പ് പഠിച്ചു, അതിനെപ്പറ്റി മനസ്സിലാക്കി. അപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കിഡ്നി കൊടുത്താൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ അതായത് ഔട്ട് ഓഫ് എന്താണ് കമ്പാഷൻ, അല്ലെങ്കിൽ കമ്പാഷൻ ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു അതിൻ്റെ മേലെ ഒരു മണ്ടത്തരം ഞാൻ ചെയ്യില്ലല്ലോ. തന്നെയല്ല, എനിക്ക് ആ കൂടി സന്തോഷമുള്ളത് ഈ ഒരു പഴയ സ്പെയർ പാർട്ട് ഉപയോഗിച്ചപ്പോഴാണ് ട്രക്ക് ഡ്രൈവർ വണ്ടി ഓടിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരാശയം പ്രചരിപ്പിക്കാനായിട്ട് നമ്മളെ എത്ര പ്രസംഗിച്ചാലും അതിനേക്കാളൊക്കെ നല്ലത് ഒരു കാര്യം ചെയ്ത് കാണിക്കുകയാണ് നല്ലത്. അതിൻ്റെ ഒരു വാല്യൂ വളരെ 100 മടങ്ങ് വ്യത്യാസമുണ്ട്. ഞാൻ എത്ര തന്നെ പ്രസംഗിച്ചാലും, ഞാൻ ബിസിനസ്സിൽ വിജയിക്കാത്തൊരാളാണെങ്കിൽ എത്ര തന്നെ പ്രസംഗിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പൂർവ്വകാല ചരിത്രങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആയിരിക്കണം. എനിക്കൊരു ചെറിയൊരു ഭയമുള്ളത്, നമ്മൾ എൻ്റർപ്രണർഷിപ്പിനെ പറ്റി പറയുമ്പോഴും അല്ലെങ്കിൽ പറയുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ ഇരിക്കുന്ന വിജയ് ഭവ ആളുകളോട് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പറയാൻ പോകുന്നത്, കാരണം അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് പറയുമ്പോഴും എനിക്കൊരു സമാധാനമുള്ളത്, ഒരു പ്രൊഫസറുടെ കഥയാണ്, അതായത് റെപ്പറ്റീഷൻ വരുമെന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും റെപ്പറ്റീഷൻ വരും, കാരണം ഒരേ വിഷയമല്ലേ നമ്മൾ പറയുന്നത്, എൻ്റർപ്രണർഷിപ്പ്. ഈ പ്രൊഫസർക്ക് അങ്ങനെ ഒരു മാത്തമെറ്റിക്സ് പ്രൊഫസറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പുതിയൊരു തിയറം കണ്ടുപിടിച്ചു, ഒരു a+b-3-c+3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു തിയറം കണ്ടുപിടിച്ച് അതിനൊരു ഒരു ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടി ഇങ്ങേർക്ക്. അത് കിട്ടിയതിന് ശേഷം ഇങ്ങേരെ എല്ലാവരും വിളിച്ച് ആദരിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ പല ടൗണിലും വിളിക്കുന്നു, ക്ഷണിക്കുന്നു, ഇയാൾ പോകുന്നു, അവിടെ പ്രസംഗിക്കുന്നു, ഇയാൾക്ക് പൊന്നാടയിടുന്നു, മെമെൻഡോ കൈമാറുന്നു. അപ്പോൾ എപ്പോഴും ഇയാളുടെ കൂടെ ഒരു ഡ്രൈവറാണ് കൂടെ പോയിരുന്നത് പെട്ടിയും താങ്ങി പിടിച്ചിട്ട്. അപ്പോൾ ഈ ഗതികേടിന് ഈ ഡ്രൈവർ പെട്ടി സൂട്ട് കേസും ബ്രീഫ് കേസും പിടിച്ച് നടക്കുന്ന ഡ്രൈവർ പുറകിലിരുന്ന് കേൾക്കാൻ തുടങ്ങി. കേട്ട് മടുത്തു ആര്, ഈ ഡ്രൈവർ, കാരണം ഒരേ വിഷയം തന്നെയാണ് ഈ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ എൻ്റർപ്രണർഷിപ്പിനെ പറ്റി പറയുമ്പോൾ വേറെ എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. അതേമാതിരി ഇങ്ങേർക്ക് അയാളെ ആ തീരം അല്ലെങ്കിൽ ആ അവാർഡ് കിട്ടിയ തീരത്തിനെ പറ്റിയേ പറയാനുള്ളത്. അത് പറഞ്ഞ് പറഞ്ഞ് ഈ ഒരു ദിവസം എവിടെയോ പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ ഡ്രൈവർ വളരെ ഭവ്യതയോടെ പറഞ്ഞു, സാർ ഈ പ്രസംഗം പലതവണ കേട്ട് ഞാൻ പോലും
ഇത് കാണാപ്പാടായി. അപ്പോൾ ഇയാൾ പ്രൊഫസർ ഒരു വളരെ എന്താ പറയുക ഒരു ക്രിയേറ്റീവ് പേഴ്സണാണ്. പുള്ളി തമാശയ്ക്ക് പറഞ്ഞു, എടോ തനിക്ക് ഞാൻ പറഞ്ഞ മാതിരി പറയാൻ പറ്റുമോ? ആ അത് എനിക്ക് പറയാൻ പറ്റും, പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്രയും കാണാതെ പഠിച്ചു ഞാനും. എന്നൊരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച ശനിയാഴ്ച ഒരു ഇവിടുന്ന് ഒരു 100 മൈൽ അപ്പുറത്ത് ഒരു ടൗണിലാണ്. അവിടെ തന്നെ ആക്ച്വലി ആർക്കും അറിയില്ല. താനും സൂട്ടിട്ട് പോയാൽ അവർ വിചാരിക്കും താൻ ഞാനാണെന്ന് വിചാരിക്കും. തനിക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇയാളൊരു വാശിക്ക് ഏറ്റെടുത്തു, ശരി സാർ ഞാൻ പറഞ്ഞോളാം. ഒരു ഒരു ചലഞ്ച് എന്നുള്ള നിലയ്ക്ക് ഈ പ്രൊഫസർ അയാളെ അയാളുടെ സൂട്ട് കൊടുത്തിട്ട് ഇട്ടിട്ട് അവിടെ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. ഈ ഡ്രൈവർ തത്ത തത്ത പറയണ മാതിരി കംപ്ലീറ്റ് ഈ തിയറം ഈ ABC²-CD ഒക്കെ പറഞ്ഞ് കംപ്ലീറ്റ് കൺവിൻസ് ചെയ്തു. ഭയങ്കര കയ്യടിയും, എല്ലാവരും ഹാപ്പി. പക്ഷേ എൻ്റെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വന്നു. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വന്നപ്പം ഒരുത്തിനെ എനിക്ക് നിന്നിട്ട് ചോദിച്ചു, സർ വാട്ട് ഇസ് ദി ഇംപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അതർ തിയറം വിച്ച് വാസ് ദ ഓൾഡ് തിയറം അബൌട്ട് A²-B², എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവർ ഞെട്ടി. കാരണം അറിയാലോ അയാൾക്കൊന്നും പറയാൻ പറ്റില്ല. ഉടനെ തന്നെ അയാൾ പറഞ്ഞു, വാട്ട് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ യു ആർ ആസ്കിങ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ പ്രൊഫസർ പുറകിലിരിക്കുന്നുണ്ട് വെറുതെ ഡ്രൈവറുടെ വേഷത്തിൽ വെള്ളയും വെള്ളം ഇട്ടിട്ട്, വാട്ട് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ യു ആർ ആസ്കിങ്, ഇവൺ മൈ ഡ്രൈവർ ക്യാൻ ആൻസർ, ഡ്രൈവർ യു പ്ലീസ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ റിപ്പീറ്റേഷൻ ഉണ്ടാവും, പക്ഷേ ഒരു രക്ഷയില്ല. കാരണം എൻ്റർപ്രണർഷിപ്പ് ഇസ് നത്തിങ് ബട്ട് നമ്മൾ സ്വയം എംപവർഡ് ആവാതെ രക്ഷയില്ല എന്നുള്ളതാണ്. നമ്മൾ സ്വയം വളരാതെ സ്വയം ഉയരാതെ നമ്മൾ വിജയിക്കില്ല. അതിന് ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ അവരവർ തന്നെ വിചാരിക്കണം. സ്വയം ഡെവലപ്പ് ചെയ്യാതെ ഒരാൾ എൻ്റർപ്രണർ ആവില്ല. എന്തൊക്കെ സ്പൂൺ ഫീഡ് ചെയ്താലും അയാളൊരു നല്ലൊരു സക്സസ്ഫുൾ എൻ്റർപ്രണർ ആവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് അന്നത്തെ എൻ്റെ ഒരു ആഗ്രഹം ഒക്കെ കുറച്ച് സ്റ്റെബിലൈസ്ഡ് വിറ്റാൽ അതിനു മുമ്പ് ഉണ്ടായിരുന്ന എൻ്റെ ജോലിയേക്കാളും കിട്ടുന്ന ശമ്പളത്തെക്കാളും ബെറ്ററായിട്ട് കിട്ടും എന്നുള്ള ഒരു ഐഡിയ വെച്ച് തുടങ്ങിയ ഒരാളാണ്. പക്ഷേ ബിസിനസ് വളർന്നു. പക്ഷേ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ മാതിരി സമരം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അതുകൂടാതെ ബിസിനസ് വളരുമ്പോഴുള്ള പല പല പ്രശ്നങ്ങൾ, അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള പ്രശ്നങ്ങൾ. അത് ഞാനാണെങ്കിൽ ഒരു MBA പഠിച്ചിട്ടില്ല. സ്കൂളിലൊക്കെ ആണെങ്കിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ് ആ ഗണത്തിലേ പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കോളേജിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എൻ്റെ ആ കൂടി ക്വാളിഫിക്കേഷൻ ഒരു MSc ഫിസിക്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരുന്നു ഉള്ളത്. പിന്നെ എനിക്ക് മനസ്സിലായി ടെക്നോളജിയിൽ ഞാൻ ഗുണം എനിക്കുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും ബാക്കി ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ വട്ടം പൂജ്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്ക് വളരാൻ സാധിച്ചത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനൊരു എക്സാമ്പിൾ പറയാം. അതായത് ബിസിനസ് തുടങ്ങിയിട്ട് ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോഴേക്കും കമ്പനി കുറച്ച് വലുതായി. കേരളം വിട്ടുക്ക് ഡീലേഴ്സായി. ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ റെപ്രസെൻറ്റേറ്റീവും കൂട്ടിയിട്ട് ആദ്യം രാത്രി ട്രെയിനിന് കുറച്ച് സ്റ്റെബിലൈസറൊക്കെ കയറ്റി ആദ്യം കാസർഗോഡ് വന്നിറങ്ങും. രാത്രി ട്രെയിനിന് പുലർച്ചെ കാസർഗോഡ് ഇറങ്ങി അവിടെ ചില ഡീലർമാർക്ക് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവരെ കൈകുശലം അന്വേഷിച്ച് അവിടുന്ന് പിന്നെ ബസ്സിന് കണ്ണൂർ വരും, അവിടുത്തെ ഡീലേഴ്സിനെ കാണും, അവിടുന്ന് പിന്നെ തലശ്ശേരി വരും, തലശ്ശേരി നിന്ന് പിന്നെ കോഴിക്കോട്ട് വരും, വന്നിട്ട് തിരിച്ചു പോയിട്ടുള്ള എത്രയോ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. എനിവേ ബാക്ക് ടു അവർ സബ്ജക്റ്റ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ 10, 60, 70 ഡീലർമാരുണ്ട് കേരളത്തിൽ, ഇവരെയൊക്കെ ഒന്ന് വിളിച്ച് കമ്പനിയുടെ വളർച്ചയെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡീലർ കോൺഫറൻസ് എറണാകുളത്ത് സംഘടിപ്പിച്ചു. അങ്ങനെ ഡീലർ കോൺഫറൻസ് സംഘടിപ്പിച്ചു, ഒരു ഹോട്ടലിൽ ഹാളിലൊക്കെ ബുക്ക് ചെയ്ത് ഇതുപോലെ 10-70 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു പ്രസംഗമൊക്കെ തയ്യാറാക്കി പല കാര്യങ്ങളും പറയണം, കമ്പനിയുടെ ക്വാളിറ്റിയെ പറ്റി പറയണം, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയണം, ആഫ്റ്റർ സെയിൽ സർവീസിനെ പറ്റി പറയണം, അത് പറയണം ഇത് പറയണം എന്നൊക്കെ വിചാരിച്ച് അവിടെ ചെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ
ഒരു വിറ ഒരു മുട്ടിടിക്കണ മാതിരി പറയാൻ വിചാരിച്ചതൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതുവരയ്ക്ക് നമ്മൾ ഓഫീസിലിരുന്നിട്ട് അഞ്ചെട്ട് മാനേജർമാരെ ചുറ്റും ഇരുത്തി സംസാരിക്കുന്ന പോലെയല്ല ഒരു ലാർജ് ഓഡിയൻസിനെ ഫേസ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ഇതുപോലെയുള്ള പബ്ലിക് സ്പീക്കിംഗ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു എൻ്റർപ്രണർ സ്വയം വളരാതെ സ്ഥാപനം വളരില്ല എന്നുള്ള എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. അതുപോലെ തന്നെ കുറച്ച് കുറേ വർഷം കൂടി കഴിഞ്ഞപ്പോൾ കമ്പനി വലുതായി, അപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലേക്കൊക്കെ വ്യാപിപ്പിച്ചു. അപ്പോൾ ഇതുപോലെ ഈ സമയം കൊണ്ട് ഞാൻ കേരളത്തിൽ റിയൽ കോൺഫറൻസൊക്കെ നടത്തുമ്പോൾ കാര്യം തിരക്കിട്ടില്ലാതെ മലയാളത്തിൽ പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് ആർജിച്ചു. പക്ഷേ പിന്നീട് ചെന്നൈയിൽ ഡിയൽ കോൺഫറൻസ് വെച്ചപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കണം, അല്ലാതെ നമ്മൾ മലയാളത്തിൽ സംസാരിച്ച കാര്യമല്ലല്ലോ. അവിടെയും ഫെയിലിയറായിരുന്നു, വട്ടർ ഫെയിലിയറായിരുന്നു. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ എനിക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല അന്ന്. ദെൻ ഐ ഡിസൈഡ് ഐ വിൽ ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എബിലിറ്റി അറ്റ് ദി ഏർലിയസ്റ്റ്, ദെൻ ഓൺലി ഐ ക്യാൻ ടേക്ക് മൈ കമ്പനി ടു ദ നെക്സ്റ്റ് ലെവൽ. Then I decided to attend number of training programs in connection with public English, spoken English and similar. That's why I'm able to communicate even in English at least. Naan parayum ende accent enathra gunam pora, grammar ottu illa, pakshe ennalum thatti mutti communicate cheyan pattum. Appo enoru dhairyam kittiyathu oru sambhavam undayi. Dhairyam kittiya sambhavam idil pala karyangalum വിജയഭവൻ പറഞ്ഞിട്ടുള്ളതാണ്. അതെ, ഒരു ധൈര്യം കിട്ടിയതെന്നു വെച്ചാൽ, ഈ കുറേ നാൾ മുമ്പ് ഒരു തവണ ചൈനയിൽ പോകാനിടയായി. ചൈനയിൽ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ നിന്ന് വീഗാർഡ് ധാരാളം റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, കോമ്പണൻസായിട്ടും പാർട്സായിട്ടും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഒരു തവണ എന്നെ ക്ഷണിച്ചു. അതുവരയ്ക്കും മാനേജേഴ്സൊക്കെ പോയിരുന്നത് എൻ്റെ ടെക്നിക്കൽ എൻജിനീയേഴ്സും മാനേജേഴ്സും. അപ്പോൾ ഞാനൊരു തവണ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്കവിടെ വാം വെൽക്കം. അവരുടെ എക്സ്പോർട്ട് മാനേജർ എയർപോർട്ടിൽ വന്ന് റിസീവ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു, ഹോട്ടലിൽ താമസിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു അപ്പോയിൻമെൻ്റ് ഉള്ളത് ഞങ്ങളുടെ ഫൗണ്ടർ ചെയർമാനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ ബിസിനസ് നോക്കുന്നത്, പക്ഷേ അവരുടെ ഫൗണ്ടർ ചെയർമാനെ മീറ്റ് ചെയ്യണം മോർണിംഗിൽ. സാർ റെഡിയായി നിന്നോ? അപ്പോൾ ഇയാൾ നല്ല ഇംഗ്ലീഷ് പറയുന്നുണ്ട്, അവരുടെ എക്സ്പോർട്ട് മാനേജർ. വെരി ഗുഡ്. ഞാൻ റെഡിയായി അവരുടെ ഫാക്ടറി ചെന്നു. അപ്പോൾ ഈ പറഞ്ഞ ആൾ, ഈ പ്രായമുള്ള ആൾ, ഏകദേശം എൻ്റെ പ്രായം തന്നെ ഉള്ളൂ കേട്ടോ, ഇയാൾ എന്നെ കണ്ട് കെട്ടിപ്പിടിച്ചു. ഇയാൾ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി സന്തോഷത്തിൽ. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് വീഗാർഡായിട്ട് ഡീൽ ചെയ്യുന്ന കമ്പനിയാണ് അവർ. അതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ വീഗാർഡിൻ്റെ ഒരു 10 times വലുപ്പമുണ്ടാവും, അല്ലെങ്കിൽ ടേൺ ഓവർ. കാരണം അവർ അമേരിക്കയിലേക്കും എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാൾ വളരെ സ്പീഡിൽ സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ പതുക്കെ ഈ എക്സ്പോർട്ട് മാനേജറുടെ ചെവിയിൽ പറഞ്ഞു, ഐ കാൻ അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് വിൽ യു പ്ലീസ് ആസ്ക് ഹിം ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അയാൾ എൻ്റെ ചെവിയിൽ പറയാം, സാർ ഹീസ് ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഓൺലി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് എൻ്റെ ആക്സെൻറ്റാണ് അയാളെക്കാളും ബെറ്റർ എന്ന്. സ്റ്റിൽ അയാളെ ഞാൻ അഭിനന്ദിക്കുന്നു, കാരണം ഈ ഇംഗ്ലീഷ് വെച്ചുകൊണ്ടല്ലേ അയാളെന്ന് അയാളുടെ ബിസിനസ് വളർത്തിയെടുത്തത്, ആ ഇംഗ്ലീഷ് വെച്ചുകൊണ്ടല്ലേ. അപ്പോൾ ലാംഗ്വേജ് ആണോ ബാരിയർ? അല്ല, നമ്മൾ നമ്മുടെ തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉരിവെക്കണം. അതിനുള്ള എല്ലാ മാർഗങ്ങളും നോക്കണം. ഉരിവെക്കാനായിട്ട് ഇതുപോലെയുള്ള ചില പ്രാക്ടീസുകൾ നടത്തണം, അല്ലാതെ ഒന്നും അത് പോവില്ല. നമുക്കെപ്പോഴും ഒരു ഞാൻ വില്ലേജിൽ നിന്ന് വന്ന ആളാണ്, ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് വളരാൻ പറ്റാഞ്ഞത് അല്ലേ. എനിക്ക് എൻ്റെ പാരൻസിന് വലിയ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം അല്ലേ, പൊതുവെ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒഴിഞ്ഞു മാറാം. ഞാൻ എന്തുകൊണ്ടാണ്, ഞാൻ മീൻസ് നിങ്ങളോരോരുത്തരും,
നിങ്ങളോരോരുത്തരും വളരാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് സ്വയം ആശ്വസിക്കാം. എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല, എൻ്റെ പേരൻസിന് എഡ്യൂക്കേഷൻ കുറവായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വില്ലേജ് സ്കൂളിലാണ് പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് വളരാൻ പറ്റിയില്ല. പക്ഷേ ഇതേ സാഹചര്യങ്ങളിൽ തന്നെ വളർന്ന് വലുതായിട്ടുള്ള എത്രയോ പേരുണ്ട്. ഉണ്ട്. അപ്പോൾ പ്രശ്നം വീണ്ടും കിടക്കുന്നത് നമ്മളിൽ തന്നെയാണെന്നുള്ളൊരു ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പറയുക, 60% പ്രോബ്ലം ഇസ് ഓവർ. നമ്മൾ ആദ്യമേ വേണ്ടത് നമ്മളെ എംപവർ ചെയ്യാൻ ശ്രമിക്കണം. നമ്മളെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരു എൻ്റർപ്രണർക്ക് വേണ്ടത്. അതല്ലാതെ ഇപ്പോൾ നമ്മൾ ചിലർ ടെക്നോളജിയിൽ ബെറ്റർ ആയിരിക്കാം, പക്ഷേ ടെക്നോളജി മാത്രം പോരാ, ഒരു എൻ്റർപ്രണർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു ജോലി എന്താ, നമ്മൾ ഓരോരുത്തരും ജോലി എന്താ, നമുക്കൊരു ഒരു ദിവസം പല പല കാര്യങ്ങളും ചെയ്യണം അല്ലേ. ഒരു ഒരു ഡോക്ടർക്ക് അയാൾക്ക് ആ ഒരു സ്പെസിഫൈഡ് വർക്ക് മാത്രമേ ഉള്ളൂ. ഒരു എഞ്ചിനീയർക്ക്, ഒരു ആർക്കിടെക്റ്റിന് അയാൾക്കൊരു ഒരു ലിമിറ്റഡ് വർക്കാണ് അയാൾക്കുള്ളൂ. അതേസമയം ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അയാൾ രാവിലെ വന്നു, അപ്പോഴേക്കും ആണെങ്കിൽ കുറച്ച് നേരം മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൊണ്ടിരുന്നിട്ട് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഉടനെ പിന്നെ സംസാരിക്കേണ്ടത് ഫിനാൻസിൻ്റെ കാര്യങ്ങളായിരുന്നു. ഫിനാൻസും ഇതുപോലെ തന്നെയാണ് ഞാൻ. എനിക്ക് വളരെ പുറകിലായിരുന്നു ഫിനാൻസിൻ്റെ കാര്യത്തിൽ, കാരണം ഞാൻ ബേസിക്കലി ഒരു ടെക്നിക്കലി ഓറിയൻറ്റഡ് പേഴ്സണാണ്. അങ്ങനെ വരുന്നവർക്ക് ഫിനാൻസ് പുറകിലായിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ എനിക്കത് മടിയായിരുന്നു, പക്ഷേ അത് പഠിച്ചെടുത്ത ആളാണ് ഞാൻ. പഠിച്ചെടുക്കാൻ ഇതുപോലെ പല ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, തന്നെയല്ല അത് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഫിനാൻസ് ഡീൽ ചെയ്യേണ്ടി വരും, മാർക്കറ്റിംഗ് ഡീൽ ചെയ്യേണ്ടി വരും, പ്രൊഡക്ഷൻ ഡീൽ ചെയ്യേണ്ടി വരും, അത് കഴിഞ്ഞ് എന്താ പറയുക, ആഫ്റ്റർ സെയിൽസ് സർവീസ്, അങ്ങനെ പല പല ഇഷ്യൂസാണ് ഒരു ദിവസം ഒരു എൻ്റർപ്രണർ ഫേസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും വേണ്ടത് വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ നമ്മളെ തന്നെ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൈസോണിൽ പോകാൻ ഇടയായി. അവിടെയും എനിക്ക് തോന്നുന്ന ആ ഒരു എനർജി ലെവൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റി. ഒന്നുമല്ല, ആ ഒരു കൂട്ടായ്മ, അതിൽ നിന്ന് അവർക്ക് അവിടെയുള്ള യങ് എൻ്റർപ്രണേഴ്സിന് അല്ലെങ്കിൽ ബഡ്ഡിങ് എൻ്റർപ്രണേഴ്സിന് സ്റ്റാർട്ടപ്പ്സിന് കിട്ടുന്ന ഒരു ധൈര്യം, ആ ഒരു ഹാൻഡ് ഹോൾഡിങ്, അത് പണ്ടുകാലത്ത് എനിക്കൊന്നും അത് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇന്ന് ഭാഗ്യത്തിന് കേരളത്തിലെ അന്തരീക്ഷം മാറി. കണ്ണൂർ പോലും ഇതുപോലെ ഒരു സ്റ്റാർട്ടപ്പ് ഒരു എൻകറേജിങ് ഒരു മൈസോൺ എന്നുള്ളൊരു ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം തീർച്ചയായിട്ടും കേരളം മാറും, കാരണം നല്ലൊരു ഒരു ഭാവി ഉണ്ട് കേരളത്തിന്. കാരണം ഇപ്പോഴും നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറേയും കൂടിയും പൊട്ടൻഷ്യൽ നമ്മൾ ഫുള്ളായിട്ട് ടാപ്പ് ചെയ്തിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞിവിടെ എയർപോർട്ട് വന്നു, പുതിയ പുതിയ സാഹചര്യങ്ങൾ വരും. പക്ഷേ നമ്മളത് മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ചിന്തയാണ് വേണ്ടത്. അതിൽ വേണ്ടത് നമ്മുടെ ഒരു ചെറിയൊരു ഒരു കോമൺ സെൻസാണ്. വിർജിൻ എയർലൈൻസിൻ്റെ റിച്ചർഡ് ബ്രാൻസൺ അങ്ങേര് ഈ ബിസിനസ് തുടങ്ങിയതിനെ പറ്റിയിട്ട് അങ്ങേരുടെ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഇതുമാതിരി. അതിന് മുമ്പ് ഓഡിയോ കാസറ്റാണ്, ഓഡിയോ മ്യൂസിക് സിസ്റ്റമൊക്കെ, മ്യൂസിക് അത് വിറ്റ് നടന്നിരുന്ന ആളാണ് ഈ റിച്ചർഡ് ബ്രാൻസൺ. ഒരു തവണ എയർപോർട്ടിൽ, അവിടെ അമേരിക്കയിലെ ഒരു എയർപോർട്ടിൽ, ഇങ്ങനെ അടുത്തൊരു സിറ്റിയിലേക്ക്, 1.5 മണിക്കൂർ ഫ്ലൈറ്റുള്ള ഒരു സിറ്റിയിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് കയറാനായിട്ട് ഇരിക്കുകയാണ്. കാരണം അയാൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അവിടുത്തെ ക്ലയൻറ്റ്, അവിടുത്തെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, ഒരു ഡീൽ ഉറപ്പിക്കാനായിട്ടുണ്ട്, അത് ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ എന്തുണ്ടായി, ഈ ലാസ്റ്റ് മിനിറ്റിൽ ആ എയർലൈൻസ് അത് ക്യാൻസൽ ചെയ്തു, ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് പറയുന്നു, സോറി, യു ആർ അൺഎബിൾ ടു ടേക്ക് യു, നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കോമഡേഷൻ തരാം, അത് തരാം, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് കയറ്റി വിടാം, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ എയർക്രാഫ്റ്റ് കേടാണ്, ഈ ഫ്ലൈറ്റ്, ഈ നമ്പർ ഫ്ലൈറ്റ് ഇപ്പോൾ പോവില്ല. ഇയാൾക്ക് ആകെ ഭ്രാന്ത് പിടിച്ചു. കാരണം ഇയാൾക്കന്ന് ഉടനെ തന്നെ 1.5 മണിക്കൂറിനുള്ളിൽ എത്തി, ഉടനെ തന്നെ
ബ്രീഫ് കേസുമായിട്ട് നേരെ ഒരു ചർച്ചയ്ക്ക് പോണതാ, ഒരു ബിസിനസ് ഡീലിന് പോണതാ. ഇയാൾക്ക് സങ്കടം ദേഷ്യമൊക്കെ വന്നു. പക്ഷേ ആ സമയത്ത് ഇയാൾക്ക് തോന്നിയ ഒരു ഐഡിയയാണ്, അമേരിക്കയിലേ നടക്കുകയുള്ളൂ, നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ ധാരാളം പ്രൈവറ്റ് എയർലൈൻസ് ഉണ്ട്, പ്രൈവറ്റ് എയർക്രാഫ്റ്റ്സ് ഉണ്ട്, ചാർട്ടർ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് ഇയാൾക്കറിയാം. അപ്പോൾ ഇയാൾ ഒന്ന് രണ്ട് ചാർട്ടർ ചെയ്യാനായിട്ട് പ്രൈവറ്റ് എയർക്രാഫ്റ്റ് കമ്പനികളെ വിളിച്ചു. 40 seater അല്ലെങ്കിൽ 20 seater എയർക്രാഫ്റ്റ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ റേറ്റൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇയാൾക്ക് തോന്നി ഇതൊരു ആശയമാണല്ലോ. ഉടനെ തന്നെ ഒരെണ്ണം ബുക്ക് ചെയ്തിട്ട് ഇയാൾ ഒരു പേപ്പറിൽ എഴുതി ഏതോ അടുത്ത് പോകേണ്ട സ്ഥലത്തിൻ്റെ, അതായത് ഇപ്പം തന്നെ ക്യാൻസൽ ചെയ്തിട്ടുള്ള ആ ഫ്ലൈറ്റ് പോകേണ്ട സ്ഥലത്തിൻ്റെ $100 ടു ഫിലാഡെൽഫിയ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ നടന്നു. $100 ടു ഫിലാഡെൽഫിയ, കാരണം അപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഫ്ലൈറ്റായതുകൊണ്ട് അവിടെ ചുറ്റിപ്പറ്റി ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ അവർ $100 എടുത്തു കൊടുത്തു. ഇയാൾക്ക് 10-40 പേരെ കിട്ടി. ഉടനെ തന്നെ 40 × 100 എത്രയാണെങ്കിൽ, ഞാനൊരു ഒരു ഫിഗർ പറയുന്നെന്ന് മാത്രം, ഇയാൾക്ക് പണം കിട്ടി. എന്തിനു പറയുന്നു, അയാളുടെ ബുക്കിൽ എഴുതിയിട്ടുള്ളത് അയാൾ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്തെന്നാണ് പറയുന്നത്. അതായത് അയാൾ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്തു, കാരണം ബാക്കിയുള്ളവരുടെ പൈസ ഉണ്ട്, ചെറിയ പോക്കറ്റ് മണി ബാക്കി ഉണ്ടായിരുന്നു. ആ ഒരു ആശയത്തിൽ നിന്ന് തുടങ്ങിയതാണ് പിന്നീട് വിർജിൻ എയർലൈൻസ്. ഞാൻ പറഞ്ഞു വരുന്നത് ആശയങ്ങൾ ഒരുപാടുണ്ട്. ഓൺലി തിങ് വി ആർ ടു സെർച്ച് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. നേരത്തെ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഓപ്പർച്യൂണിറ്റീസ് ആർ പ്ലെൻറ്റി അറൗണ്ട് അസ്, അതിങ്ങനെ ഇങ്ങനെ ഒരുപാട് പരന്നു കിടക്കുന്നുണ്ട്. അത് പലരും കാണില്ല, പക്ഷെ വേറൊരാൾ പോയി അത് യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് തോന്നും അയ്യോ നമുക്ക് ചെയ്യാമായിരുന്നു അല്ലേ. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് നമ്മളൊരു ഇൻട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ഇങ്ങനെ വൺ സൈഡ് ടോക്കിനേക്കാൾ നല്ലത് ഒരു ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ ഡയലോഗ് ദെൻ എ മോണോലോഗ്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ ഈ നമ്മൾ പറയില്ലേ ഈ ചില മിലിറ്ററിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് വന്നവർ ഭയങ്കര കത്തിയായിരിക്കും, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം പറയാൻ തുടങ്ങിയാൽ 42 കൊല്ലത്തെ ചരിത്രം പറയാനുണ്ടാവും. അപ്പോൾ ഇതിവിടെ വെച്ച് നിർത്താം. വി വിൽ ഹാവ് എ ഇൻട്രാക്ഷൻ ദാറ്റ് വിൽ ബി ബെറ്റർ. സോ വിത്ത് ദിസ് ഫ്യൂ വേർഡ്സ് മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ കൺക്ലൂഡ് മൈ മോണോലോഗ്, ദെൻ വി ക്യാൻ ഹാവ് എ ഇൻട്രാക്ഷൻ അല്ലേ. യാ ഓക്കെ. സോ താങ്ക് യു ഫോർ എ പേഷ്യൻ്റ് ലിസണിങ്.